ജിലേബി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാനീന്ന് കോരി നമ്മൾ വെച്ചിരിക്കുവാണ്. പിന്നെ പാനിയൊക്കെ നന്നായിട്ട് പിടിച്ചത് കണ്ടോ? അപ്പൊ പാനിയൊക്കെ പിടിച്ചത് കണ്ടു. പക്ഷെ ഞാൻ ആദ്യം റെഡ് കളർ ഇടാൻ നോക്കിട്ട് അവസാനം പിങ്ക് കളർ ഇട്ടു. പിങ്ക് കളർ ഇട്ടിട്ട് പിന്നെ പാനീന്ന് കോരി ഏതാണ്ട് കളറൊക്കെ ജിലേബി. മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മധുരമുള്ള ഒരു കാര്യമാണ്, മധുരമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മധുരമുള്ള ഒരു പലഹാരം എന്ന് പറഞ്ഞാൽ ജിലേബി. ജിലേബിയാണ്, അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പൊ അവൾക്ക് ഇഷ്ടമാണോന്ന് എനിക്കറിയാൻ പാടില്ല. വല്ല ഷൂറും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവള് പറയാം. അപ്പൊ നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പൊ മഴ വന്നോട്ട് ഞങ്ങൾ അകത്തോട്ട് പോന്നു. അപ്പൊ ഇനി പഞ്ചസാര പാനി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമായിട്ട് 2 കപ്പ് പഞ്ചസാര, അതേ അളവില് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. പിന്നെ ആ പാനി തന്നെ ഞങ്ങള് ഈ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഈ ഇത് ഏലക്കായ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അടുപ്പത്തിൽ പാത്രം വെച്ചു. നമുക്ക് പഞ്ചസാര 2 കപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളം 2 കപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാര നന്നായിട്ട് വലക്കട്ടെ. നമ്മുടെ പാനി അടുപ്പത്തിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ബാറ്ററിന് ആവശ്യമായ ഉഴുന്ന് ഒരു 200 ഗ്രാം ഉഴുന്നുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തിയതാണത്. പിന്നെ 1 സ്പൂൺ കോൺഫ്ലോറും 2 സ്പൂൺ അരിപ്പൊടിയും. അരിപ്പൊടി എടുക്കണം, നമ്മളെപ്പോഴും തരിയില്ലാത്ത അരിപ്പൊടി എടുക്കണം, നൈസായ അരിപ്പൊടി എടുക്കണം. പിന്നെ നമ്മൾ ഇത് ഞാൻ വെച്ചേക്കുന്ന കളറാണ്, ഇത് നമുക്ക് ജിലേബിക്കൊക്കെ കളറ് സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വീഡിയോ പിടിക്കാനായതുകൊണ്ടാണ് നമ്മൾ കളർ ചേർക്കുന്നത്. വൈറ്റ് കളറാണ് ഇഷ്ടം ചിലർക്ക്, വൈറ്റ് കളർ ചിലർക്ക്, യെല്ലോ കളർ ഇഷ്ടമാണ് കളർ ചേർക്കുക. മമ്മിക്ക് ഇന്ന് റെഡ് കളറാണ് ഇഷ്ടമായത്, റെഡ് കളർ മതി എന്നാണ് പറഞ്ഞതുകൊണ്ട് നമ്മൾ റെഡ് കളർ യൂസ് ചെയ്യും. നമുക്ക് ഇനി ഉഴുന്നരയ്ക്കാം. അപ്പം ജാറിനകത്തേക്ക് നമുക്ക് അങ്ങിട്ട് കൊടുക്കാം. നന്നായിട്ട് കുതിർത്തിയതാണ്. നമുക്കിതിനൊക്കെ ഒത്തിരി വെള്ളം ഒഴിച്ച് അരക്കരുത്, നമ്മളെ കുഴമ്പൻ പാകത്തിൽ കിട്ടണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെള്ളം. ഇനി നമുക്കിനി അരയ്ക്കുമ്പോൾ കുറച്ച് ആവശ്യം വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം, നമുക്കങ്ങ് അരയ്ക്കാം. ഹലോ, നമ്മൾ അരച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ വെള്ളം ഇതിലൊരു 1/4 പാത്രം എടുത്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ബാക്കി ബാലൻസ് കുറച്ചുകൂടെ വെള്ളമുണ്ട് ഉണ്ടോ? അപ്പോൾ നമ്മളിത് ആവശ്യത്തിനനുസരണം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒത്തിരി വെള്ളം വരാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മാവ് ഇത്രയും തിക്കാവണം, യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും അല്ലേ? ആ, വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജിലേബി കറക്റ്റ് ആവില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ആണോ, ഇതാണ് പരുവം. പാളിപ്പോകാൻ പാടില്ലല്ലോ. ഇതാണ് നമുക്ക് ഈ 1 സ്പൂൺ കോൺഫ്ലോർ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലോർ വേണം, ചിലർക്ക് കോൺഫ്ലോർ ആവശ്യമില്ല. ക്രിസ്മസിന് വേണ്ടാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. പിന്നെ അരിപ്പൊടി, നൈസായ അരിപ്പൊടി വേണം. പ്രത്യേകം ശ്രദ്ധിക്കണം, തരിയുള്ളത് എടുക്കരുത്. അപ്പോൾ അത് ഈ സ്പൂണ് 2 സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കളറ് ചെറിയ അങ്ങ് ചേർക്കാം, ഡയറക്റ്റ് കളറ്. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്, അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണമെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നണേ അറിയാവോ? നമ്മുടെ വീപ്പിംഗ് ക്രീം ഒക്കെ പോലെ, നമ്മുടെ ഐസ്ക്രീം ക്രീം ഒക്കെ പോലെ തോന്നുന്നുണ്ട്. ഐസ്ക്രീമും കേക്കിന്റെ ക്രീമും വീപ്പിംഗ് ക്രീം പോലെ. കളറ് ആദ്യം റെഡ് കളർ ചേർക്കാനായിട്ട് ഭാര്യ എടുത്തോണ്ട് വന്നു. എടുത്തോണ്ട് വന്ന കുപ്പി മാറിപ്പോയി, അതിപ്പോ റോസ് പിങ്ക് ആയിപ്പോയി. അപ്പൊ എന്നാ കഴിഞ്ഞാൽ റോസ് പിങ്ക് കളറിലും നമുക്ക് ജിലേബി ഉണ്ടാക്കാം എന്നുള്ളത് നമുക്കിപ്പോ ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ടോ നോക്കാം. 1/100 പരുവം ആയോ നോക്കാം. 1/100 പരുവം ഇനി നമുക്ക് അതിനകത്തേക്ക് നാരങ്ങാനീര് 1 നാരങ്ങയുടെ നീര് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നോക്കി ഇനി നമുക്ക് അതിനകത്തേക്ക് ഏലക്കാപ്പൊടി, നമ്മളൊരു 6 ഏലക്ക പൊടിച്ചത് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. ഈ ബാറ്റർ ഈ പ്ലാസ്റ്റിക് ബാഗിലോട്ട് കുഴിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്യാം ആ പ്ലാസ്റ്റിക് ബാഗിലെ ആ തുമ്പ് ഈ വശം. പാനടുപ്പത്ത് വെച്ചു. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം.
നമ്മൾ ആദ്യം ചൂട് കൂട്ടി ഇടണം പിന്നെ ചൂട് കുറച്ചിട്ട് വേണം നമ്മൾ ജിലേബി ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ചൂടിൽ ചെയ്യരുത് ചെറു തീയിലിട്ട് വേണം ജിലേബി ഉണ്ടാക്കാൻ നമുക്ക് ജിലേബി അങ്ങ് മറിച്ചിടാം നമുക്കിത് റെഡി ആയി നമുക്കിത് കോരി ഇതിനകത്തേക്ക് ആ പാനി ചെറു ചൂടുണ്ട് നമ്മുടെ പാനി അതിനകത്തേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പാനിക്ക് ചൂട് വേണം അല്ലേ ആ ചെറു ചൂട് വേണം എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് താത്തി കൊടുക്കാം നമുക്ക് പാനി കിടന്നത് നമുക്ക് അങ്ങ് എടുക്കാം ജിലേബി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാനീന്ന് കോരി നമ്മൾ വെച്ചിരിക്കുവാണ് പാനിയൊക്കെ നന്നായിട്ട് പിടിച്ചു കണ്ടോ അപ്പൊ പാനിയൊക്കെ പിടിച്ചത് കണ്ടു പക്ഷേ ഞാൻ ആദ്യം റെഡ് കളർ ഇടാൻ നോക്കിയിട്ട് അവസാനം പിങ്ക് കളർ ഇട്ടു പിങ്ക് കളർ ഇട്ടിട്ട് പിന്നെ പാനീന്ന് കോരി ഏതാണ്ട് കളറൊക്കെ ജിലേബിയുടെ ആയിട്ടുണ്ട് പിന്നെ ജിലേബി പല കളറിലുണ്ടല്ലോ പിന്നെ ഈ കളറുണ്ട് മഞ്ഞ കളറുണ്ട് അതറിയാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് അതിലുള്ള സാധനങ്ങളാണ് നമുക്ക് ഇഷ്ടം നമുക്ക് എന്നാ കഴിഞ്ഞാൽ ഭാര്യയെ പോലെ നമ്മള് ജിലേബിനെ ഇഷ്ടപ്പെടുന്നു ജിലേബിയെ പോലെ ഞാൻ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു അപ്പൊ ജിലേബി നമ്മള് മധുരമുള്ള സാധനം നമുക്ക് വളരെ താല്പര്യമാണ് പിന്നെ ഈ കളറിന്റെ മാറ്റവും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഒരു കഥ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട് ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ബില്ലി ബ്യൂബ്രേഷ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി ആ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോ ഈ ഡോക്ടർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ വാതൊക്കെ നിൽക്കുന്ന ആളുടെ പേർക്ക് പറഞ്ഞു അപ്പൊ പേരെന്താന്ന് ചോദിച്ചു അപ്പൊ ഉടനെ തന്നെ പറഞ്ഞ ബില്ലി ബ്യൂബ്രേഷ് എന്ന് പറഞ്ഞു ഈ പുള്ളി വിദ്യാഭ്യാസം കുറഞ്ഞ ആളായ കാരണം പുള്ളിയുടെ പേർക്ക് പറഞ്ഞു അതെ ബില്ലി ബ്യൂബ്രേഷ് എന്ന് പറഞ്ഞിട്ട് എന്നാന്ന് പുള്ളിക്ക് മനസ്സിലാകാത്തോണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോ ഈ ജിലേബിയുടെ പ്രായമുള്ള വയസ്സിൽ നിന്ന ആളാണ് പുള്ളിക്ക് അതൊരു ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ റോസമ്മ എന്ന് വിളിക്കുമ്പോ അങ്ങ് കയറി പോന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു റോസമ്മ എന്ന് വിളിക്കുമ്പോ നിങ്ങളെ കയറി എന്ന് പറഞ്ഞവണ്ണം നമ്മളെ ജിലേബിക്ക് ഇപ്പൊ ഇച്ചിരി കളറൊക്കെ മാറി എന്ന് ഓർത്തോണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ അത് ജിലേബി തന്നെയാണ് റോസമ്മ എന്ന് വിളിച്ചാലും ബില്ലി ബ്യൂബ്രേഷ് എന്ന് വിളിച്ചാലും ഒരുമണ്ണാണ് പിന്നെ എന്നാ കഴിഞ്ഞാല് ഒരു സ്ത്രീയുടെ കൂടുതൽ ഇപ്പൊ പണ്ട് കല്യാണത്തിന് മുമ്പ് പോയെന്ന് നിനക്കൊന്നും തോന്നണ്ട നീ ഇപ്പൊ വൈകിട്ടൊന്നും ചിന്തിക്കുകയും ചെയ്യരുത് അപ്പൊ സന്തോഷമായിട്ടിരിക്കുക അപ്പൊ എന്ന് പറഞ്ഞാവണ്ണം ജിലേബി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പാനി കാണിക്കാണ്ടിരിക്കണ വളരെ പേട്ടാണ് പിഴിയണ എന്റെ എന്റെ വായിലേക്കല്ലേ പിഴിയതേ ഞെക്കി കഴിഞ്ഞാ പിന്നെ പോയുള്ളു പാനിയായിട്ട് ചേർന്ന നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു മിന്നെ പോലെ തന്നെ നീ ഉണ്ടാക്കിയ ചാടിപ്പോണു ജിലേബി എനിക്ക് ഇഷ്ടമാണ് വളരെ നല്ലത് ഇനി പുതിയ വീഡിയോ ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് അവർക്കും